നമുക്ക് എങ്ങനെയാണ് വീട്ടു ചെലവുകൾ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്തു പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ വാങ്ങുന്ന ബ്രാൻഡഡ് സാധനങ്ങളെ തന്നെ നോക്കാം. നമ്മളിപ്പോൾ സാധാരണയായി വാങ്ങുന്നത് ബ്രാൻഡഡ് അരിപ്പൊടിയും ആട്ടപ്പൊടിയും ഒക്കെയാണ് വാങ്ങുന്നത്. അതാണെങ്കിൽ വളരെയധികം എക്സ്പെൻസീവാണ്. അതേസമയം നമ്മൾ മുളക്, മഞ്ഞൾ, മല്ലി തുടങ്ങിയവ വാങ്ങി പൊടിപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എക്സ്പെൻസ് കുറയ്ക്കാനും സാധിക്കും. മാത്രമല്ല കൃത്രിമത്വമില്ലാത്ത ആഹാര സാധനങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് മീൻ വാങ്ങുന്നവരുടെ കാര്യം. മീനില്ലാതെ ഭക്ഷണം കഴിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എല്ലാ ദിവസവും മീൻ എന്നത് ചിലരുടെ വളരെയധികമുള്ള ശീലം തന്നെയാണ്. അപ്പോൾ ഈ ശീലം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചോദിച്ചാൽ, ഈ ശീലം മാറ്റാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു എല്ലാ ദിവസവും വാങ്ങുന്ന മീൻ ഒരു പകുതി ദിവസം, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ആക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസിൻ്റെ പകുതിയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ ശീലവും. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മാസം 3000 രൂപയോളം ഭക്ഷണ ചെലവ് വരും. ഉച്ചഭക്ഷണമാണ് മെയിനായിട്ടുള്ള കാര്യം. രാവിലത്തെയും വൈകിട്ടത്തെയും ചായ കുടി ഇതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ഇതിനു പകരം നമ്മൾ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ, ചെറിയൊരു എക്സ്പെൻസീവായ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം എടുത്ത് കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്ന ഭക്ഷണം ഹെൽത്തിയുമായിരിക്കും. നമുക്ക് വളരെയധികം എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും. ഇതുവഴി നമുക്ക് 1500 രൂപയോളം മാസം ലാഭിക്കാനും സാധിക്കും. അതേപോലെ തന്നെയാണ് മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ റീചാർജിങ്ങിലൂടെ നമുക്ക് എത്ര രൂപ ലാഭിക്കാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാവരുടെയും മൊബൈൽ റീചാർജ് ചെയ്യുന്നതും ഒരാളായിരിക്കും. ഇതിലാണെങ്കിൽ എല്ലാത്തിലും 4G ഡാറ്റയും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനോ അല്ലെങ്കിൽ ഒരാളുടെ ഫോണിൽ നിന്ന് വൈഫൈ ആക്കുകയോ ചെയ്താൽ രണ്ടുപേരുടെ റീചാർജ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ. അങ്ങനെ നമുക്ക് മാസം 600 രൂപയെങ്കിലും ലാഭിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് വൈദ്യുതിയുടെ ഉപയോഗം. വൈദ്യുതിയുടെ ഉപയോഗം എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ വൈദ്യുതി വെള്ളമടിക്കാനുള്ള മോട്ടോർ പ്രവർത്തിപ്പിക്കാനും വസ്ത്രങ്ങൾ ഇസ്തിരിയിടാനുമാണ് വേണ്ടത്. വാട്ടർ ടാങ്ക് 500 ലിറ്ററിൻ്റെതും ഇത് മാറ്റി 1500 ലിറ്റർ ശേഷിയുള്ള ടാങ്ക് വയ്ക്കാം. മോട്ടോർ ഉപയോഗം 1/3 കുറയ്ക്കാൻ സാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഒന്നിച്ച് ഇസ്തിരിയിട്ടാലോ, അതിലും നമുക്ക് ലാഭം കണ്ടെത്താം. ഇങ്ങനെ ചെയ്താൽ വൈദ്യുതി ബിൽ കുറച്ച് കൊണ്ടുവരാം. വീട്ടിൽ 6 മുറികളുണ്ട്. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് 400 രൂപയെങ്കിലും പ്രതിമാസം ലാഭിക്കാവുന്നതാണ്. ബേക്കറി പലഹാരങ്ങൾ നമുക്ക് ഒരുപാട് ലാഭം കൊണ്ടുവരും. ബേക്കറി പലഹാരങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു ആളുകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ചും കുട്ടികൾ. ഈ ശീലം കുറച്ചാൽ നമുക്ക് മാസം 500 രൂപയെങ്കിലും ലാഭിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും കൂടിയിരുന്നാൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേയുള്ളൂ ഈ ബേക്കറി പലഹാരങ്ങൾ. കുറച്ച് ദിവസം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ചിപ്സ് പോലെയുള്ളവ പരീക്ഷിക്കാം. ഭവന വായ്പയുടെ കാലാവധി നീട്ടുക. ഭവന വായ്പ എടുത്തിരിക്കുന്നത് 12 വർഷത്തേക്കാണ്. ഇത് ബാങ്കിനെ സമീപിച്ച് 20 വർഷത്തേക്ക് ദീർഘിപ്പിക്കാം. പ്രതിമാസ അടവിൽ ഒരു 3500 രൂപയുടെ കുറവുണ്ടാകും. എന്നാൽ കാലാവധി ദീർഘിപ്പിക്കുമ്പോൾ പലിശ ചെലവ് കൂടും. കയ്യിൽ കൂടുതൽ പണം വരുമ്പോൾ അത് വായ്പയിലേക്ക് തിരിച്ചടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസം കുടുംബത്തിലുള്ള ചെലവുകൾ വളരെയധികം രീതിയിൽ കുറയ്ക്കുവാനും അതേപോലെ തന്നെ നമുക്ക് നല്ല സമ്പാദ്യം കൊണ്ടുവരാനും സാധിക്കും.